എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയുടെ ബി ജെ പി പ്രവേശനത്തിന് പിന്നാലെ ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ കാര്യമായിട്ടുള്ള പൊതുപ്രവർത്തനത്തെ സംബന്ധിച്ചെല്ലാം കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർക്ക് മാത്രമല്ല ഞങ്ങളെപ്പോലുള്ള ബി ജെ പി പ്രവർത്തകർക്കും പലപ്പോഴും ആദരവും ബഹുമാനവും തോന്നിയിട്ടുള്ള ഒരു നേതാവാണ് ശ്രീ എ കെ ആന്റണി. അദ്ദേഹത്തെ പോലെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകൻ എന്നുള്ള നിലയിൽ മാത്രമല്ല കേരളത്തിലെ യുവാക്കളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ശ്രീ എ കെ ആന്റണിയുടെ ബി ജെ പി പ്രവേശത്തെ ഞങ്ങൾ കാണുന്നത്. ഇതൊരു വലിയ മാറ്റത്തിനുള്ള തുടക്കമാണ്. എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ഇന്ന് ബി ജെ പിയിൽ ചേർന്നത് ഒരു തുടക്കം മാത്രമാണ്. കഴിഞ്ഞ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ശ്രീ നരേന്ദ്രമോദിജി പ്രകടിപ്പിച്ച ശുഭാപ്തി വിശ്വാസം വരും ദിവസങ്ങളിൽ കേരളത്തിലും ദേശീയതയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകും എന്ന് അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നു. അത് സംഭവിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നിരവധി ആളുകൾ ബി ജെ പിയുടെ ഈ യാത്രാ സംഘത്തോടൊപ്പം എൻ ഡി എയുടെ ഈ യാത്രാ സംഘത്തോടൊപ്പം അണിചേരും. അത് കേരളത്തിൽ വലിയ ഒരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള അവസരമായിട്ട് മാറും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയാണ് ഞങ്ങൾ ഇന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, അഭ്യസ്ത വിദ്യരായിട്ടുള്ള ചെറുപ്പക്കാര് കേരളത്തിലെ രാഷ്ട്രീയം എങ്ങനെ ശരിയായ നിലയിൽ പരിശോധിക്കുന്ന ഏതൊരാൾക്കും അനിൽ ആന്റണിയെ പോലെയേ ചിന്തിക്കാൻ സാധിക്കുള്ളൂ. കഴിഞ്ഞ 7 പതിറ്റാണ്ടായി കേരളത്തെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും രാഷ്ട്രീയം കർട്ടന് പിന്നിൽ ഒത്തുതീർപ്പുണ്ടാക്കുന്ന മാച്ച് ഫിക്സിംഗ് രാഷ്ട്രീയം, ഷേഡോ ബോക്സിംഗ്, ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ കാലാകാലങ്ങളായിട്ട് കണ്ടു മടുത്തുകൊണ്ടിരിക്കുക. അതൊക്കെ യുവാക്കളുടെ ഇടയിൽ, മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നല്ല അവസരങ്ങൾ യുവാക്കൾക്ക് കിട്ടുമ്പോൾ കേരളത്തിലെ യുവാക്കൾ തൊഴിലില്ലാത്തവരായി, വിദ്യാഭ്യാസ മേഖല തകർത്ത്, എല്ലാ മേഖലയിലും കേരളത്തെ തകർത്ത് അഴിമതിയുടെ കൂത്തരങ്ങായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. ഇതിനെതിരായിട്ടുള്ള ഒരു ജനവികാരത്തിൻ്റെ പ്രതിഫലനം ആണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നതിന് കാരണം.